ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷേ എനിക്ക് ആ സിറ്റുവേഷൻ വന്നു. ഞാൻ ബോർഡറിൽ ജി പി ഐ ടെസ്റ്റ് എടുക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ചാങ്കോ എട്ടിൻ്റെ പണി കിട്ടിയെന്ന്. ആക്ച്വലി നമുക്ക് ഇപ്പം കോവിഡ് കാരണം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അബുദാബി ദുബായിൽ നിന്ന് അബുദാബി പോകാൻ ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്ക് കോവിഡ് ടെസ്റ്റ് റിസൾട്ട് വേണം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് അബുദാബി പോകാനുള്ള ഒരു പ്ലാനിൽ ഇറങ്ങിയൊക്കെയാണ്. കുറേ നാൾക്ക് ശേഷം എൻ്റെ സിസ്റ്ററിനെയും കസിൻസിനെയും മീറ്റ് ആക്കാൻ പോവാണ്. ബ്രദർ വന്നു അബുദാബി നിന്ന് പിക്ക് ചെയ്യാൻ. അങ്ങനെ ഞാനും അവനും ഓൺ ദ വേ ആണ്. ഇൻഷാല്ലാ കുറച്ച് വ്ലോഗ്സ് അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിന്ന് ആക്ച്വലി ഇന്ന് അബുദാബി പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു. കുറേ നാളുകളിങ്ങനെ ആഗ്രഹിക്കുന്നു പോകണം. എൻ്റെ സിസ്റ്റർ ബ്രദർ ഫാമിലിയിൽ അവിടെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കൂടെ വന്ന് അബുദാബിയിൽ പോയി 1 വീക്ക് സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിലേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതൽ വീഡിയോ എടുക്കാം. പക്ഷേ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബിസിയൊക്കെ ആയിട്ട് അത് പറ്റിയില്ല. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷേ എനിക്ക് ആ സിറ്റുവേഷൻ വന്നു. ഞാൻ ബോർഡറിൽ ജി പി ഐ ടെസ്റ്റ് എടുക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ചാങ്കോ എട്ടിൻ്റെ പണി കിട്ടിയെന്ന്. ആക്ച്വലി നമുക്ക് ഇപ്പം കോവിഡ് കാരണം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അബുദാബി ദുബായിൽ നിന്ന് അബുദാബി പോകാൻ ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്ക് കോവിഡ് ടെസ്റ്റ് റിസൾട്ട് വേണം. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ജി പി ഐ അല്ലെങ്കിൽ പി സി ആർ ഏതെങ്കിലും ആണ് ഇപ്പോൾ ആൾക്കാർ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വാക്സിനേറ്റഡ് ആണ്, രണ്ട് ഡോസും കഴിഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റേറ്റസ് കിട്ടിയിട്ടില്ല. സ്റ്റിൽ എനിക്കൊന്ന് ഫ്യൂ മോർ ഡേയ്സ്, അല്ലെങ്കിൽ 3 to 4 more days അത്ര മതി. ഈവൻ തോ വാക്സിനേറ്റഡ് ആണ്, രണ്ട് ഡോസും കഴിഞ്ഞെങ്കിൽ പോലും നമുക്ക് ദുബായ് അബുദാബി ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്ക് എന്താ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വേണം. ടെസ്റ്റ് റിസൾട്ട് വേണം, നെഗറ്റീവ് എന്നൊരു റിസൾട്ട് വേണം. അപ്പോൾ ഞാൻ ആ ഒരു ഹോപ്പിലാണ് പോയത്. എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ കരുതി ഓക്കെ ഓൺ ദ വേ, ഐ മീൻ ബോർഡറിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. സോ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഡ്രൈവ് ത്രൂ ഡി പി ഐ ടെസ്റ്റ് ഉണ്ട്, സോ അൽഫയൽ റോഡ് ഡ്രൈവ് ത്രൂ ഉണ്ട്, സോ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വലിയ കാര്യത്തിൽ ഓക്കെ ഇവിടെ അല്ലെങ്കിൽ അവിടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയി എത്തുമ്പോഴാണ് അറിയുന്നത് എട്ടിൻ്റെ പണി എന്താണെന്ന്. ഞാൻ ലാസ്റ്റ് എടുത്തത് ഡി പി ഐ ടെസ്റ്റാണ്. അതെനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം മുമ്പ് ഞാൻ പോയത് ലാസ്റ്റ് എടുത്ത ഡി പി ഐ ടെസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ അബുദാബി റൂൾ ഈസ് നിങ്ങൾ ഡി പി ഐ ടെസ്റ്റാണ് ലാസ്റ്റ് എടുത്തിട്ടുള്ളത് അബുദാബിയിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി നെക്സ്റ്റ് നിങ്ങൾ അബുദാബി ക്രോസ് ചെയ്യണം, ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ പി സി ആർ തന്നെ എടുക്കണം. ഓക്കെ, സോ ഇറ്റ് ഗോസ് ലൈക്ക് ദസ്. ഡി പി ഐ എടുത്തതിന് ശേഷം ഒരു പി സി ആർ എടുത്തിട്ട് പിന്നെ നമുക്ക് ഡി പി ഐ എടുക്കാം. അപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി. ഞങ്ങൾക്ക് ആക്ച്വലി ഫാമിലി ഗ്യാതറിങ് ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം. എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് ശേഷമൊക്കെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവുമായിരുന്നു എൻ്റെ കസിൻസിന്. അപ്പോൾ ഭയങ്കര ആഗ്രഹത്തോടെ ഇങ്ങനെ പോയി നിന്ന് ഇപ്പോൾ ഞങ്ങൾ ആകെ ഡെസ്പായി പോയി. അപ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് പോകുന്ന പലരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവണേ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ എല്ലാവരും ഓൾറെഡി ഡി പി ഐ ടെസ്റ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യുമ്പം പി സി ആർ ആണ് എടുക്കേണ്ടത്. പി സി ആർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ചിലപ്പം നമുക്ക് 1 ഡേ എടുക്കും, ചിലപ്പോൾ 2 ഡേയ്സ് വരെ ആകും. ഇപ്പം ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് പേരെ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 3 hoursന് കിട്ടുന്ന പി സി ആർ ഉണ്ട്. പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും, ചില കുറച്ച് അഫോർഡബിളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത് എടുത്താലോ എന്നുള്ള പ്ലാനിൽ പോവുകയാണ്. അറിയില്ല എന്താന്ന്, ഇൻഷാല്ലാ അപ്ഡേറ്റ് ചെയ്യാം. അറിയിക്കാന്നാണ് അല്ലേ. അപ്പൊ ഞാൻ 2 വാക്സിനേറ്റഡ് ആണ്, 2 ഡോസ് എടുത്ത് കഴിഞ്ഞു.
ഇപ്പോൾ എനിക്ക് ഞാൻ മാക്സിമം ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള പി സി ആർ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി കുറേ ഞങ്ങൾ അന്വേഷിച്ചു. കുറേ സ്ഥലത്ത് പോയി, ഞങ്ങൾ ദുബായ് പോയി, ദേറെ പോയി, പിന്നെ ഫെസ്റ്റിവൽ സിറ്റി പോയി. അവസാനമാണ് ഞങ്ങൾക്ക് ഷാർജ റോളെ ഒരു ഹോസ്പിറ്റലിൽ ഫാസ്റ്റസ്റ്റ് പി സി ആർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഗ്യാതറിങ്ങിന് മീറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ പെട്ടെന്ന് പോയി എടുത്തു. പക്ഷേ ഞാൻ ഇന്നലെ 4 മണിക്കാണ് പോയി എടുത്തത്. 4 മണിയൊക്കെ നമ്മളവിടെ എത്തിയപ്പോൾ, അപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്കാണ് റിസൾട്ട് വന്നത്. ഗ്യാതറിങ് മിസ്സായി ശരിക്കും, വല്ലാണ്ട് വിഷമമുണ്ട്. എല്ലാവരും ഒന്നിച്ച് കൂടിയതായിരുന്നു, പക്ഷേ പ്രശ്നമില്ല, എല്ലാവരും അബുദാബി തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി മീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ അപ്പം അബുദാബിയിലോട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. അപ്പം എല്ലാവരും പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ലാസ്റ്റ് ടി പി എടുത്തിട്ടുള്ളവരാണെങ്കിൽ പി സി ആർ എടുത്താൽ മാത്രമേ അബുദാബി ദുബായ് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റൂ. ന്യൂ റൂളാണ്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ബിക്കോസ് എന്തെങ്കിലും എമർജൻസി പോകുന്നവരുണ്ടാവും, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. ശരി, അസ്സലാമു അലൈക്കും.